അനധികൃത നിർമ്മാണം നടത്തിയതായി പരാതി ഉയർന്ന കെട്ടിടത്തിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തദ്ദേശ സ്വയംഭരണ റീജിയണൽ ജോയിന്റ് ഡയറക്ടറും കോഴിക്കോട് കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമാണ് പരിശോധന നടത്തിയത്. അനധികൃത നിർമ്മാണം നടന്നതായി പരാതി ഉയർന്ന കെട്ടിടമാണ് തദ്ദേശ സ്വയംഭരണ റീജിയണൽ ജോയിന്റ് ഡയറക്ടറും കോഴിക്കോട് കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പരിശോധിച്ചത്. മുക്കം പി സി ജംഗ്ഷൻ സമീപം നിയമം ലംഘിച്ച് നിർമ്മാണം നടത്തിയതായി കാണിച്ച് സമീപ സ്ഥലമുടമ ആർ ഡി ഒക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന. കെട്ടിടം പരിശോധിച്ച സംഘം നഗരസഭാ സെക്രട്ടറി വിജില, എഞ്ചിനീയർ കൃഷ്ണൻകുട്ടി എന്നിവരിൽ നിന്ന് വിവരങ്ങൾ തേടി. ഞാൻ ഈ പറമ്പിൻ്റെ തൊട്ടുതാഴത്തുള്ള 6 സെന്റ് സ്ഥലം എൻ്റെ അമ്മേൻ്റെ സ്ഥലമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ പുറംപോക്കിൽ അനധികൃതമായി കെട്ടിട നിർമ്മാണം നടത്തിയിരുന്നത്. രാത്രിക്ക് രാത്രിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തൽ. ഇത് കണ്ടാൽ പി ഡബ്ല്യുവിൻ്റെ ഭൂമിയിൽ 3.5 മീറ്റർ പോലും വിടാതെ, ഇതിൻ്റെ അതിൽ നിന്ന് 1.5 മീറ്റർ പോലും വിടാതെ രാത്രിക്ക് ഇവിടുത്തെ രാത്രി സമയങ്ങളിൽ പണിയെടുക്കുക. ഇനി മുനിസിപ്പാലിറ്റിയിലെ ചില ഉദ്യോഗസ്ഥന്മാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടാണ് ഇത് ഇത്രയും കാലങ്ങളിൽ നീണ്ടുപോയി. ഒരുപാട് പരാതികൾ കൊടുത്ത് ഒരു പരാതിക്ക് യാതൊരു വിധത്തിലുള്ള മറുപടിയില്ല. വിവരാകാശം കൊടുത്താൽ കൃത്യമായി മറുപടി ഇല്ല. അവസാനം ആർ ജെ ഡിക്ക് പരാതി കൊടുത്തപ്പോൾ ആർ ജെ ഡി ആദ്യം ഒന്ന് സൈറ്റ് പരിശോധിച്ച് പോയി. ഇപ്പോൾ രണ്ടാമത് സൈറ്റ് രണ്ടാമത് കോർപ്പറേഷനിലെ എക്സിക്യൂട്ടീവ് ഏജൻസിനെയും കൊണ്ടുവന്ന് രണ്ടാമത് അളക്കുകയാണ്. അളന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. പരാതി സംബന്ധിച്ച് നഗരസഭാ കൗൺസിലർ നൽകിയ കത്തിനും വിവരാവകാശ നിയമപ്രകാരം സാങ്കേതിക വിഭാഗം നൽകിയ മറുപടിക്കുമെതിരെ പരാതിക്കാർ രംഗത്തു വന്നതോടെ ഇത് സംബന്ധിച്ചും വിവാദമുയർന്നിട്ടുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.